രാമനാഥപുരം മണ്ഡലത്തിൽ ഇക്കുറി കടുത്ത രാഷ്ട്രീയ പോരാട്ടമാണ് നടക്കുന്നത്. കച്ചത്തീ വിഷയം ഉയർത്തിക്കൊണ്ടാണ് സ്ഥാനാർത്ഥികളെല്ലാം തന്നെ വോട്ട് പിടിക്കുന്നത്. ഇന്ത്യ മുന്നണി സ്ഥാനാർത്ഥിയായി മുസ്ലിം ലീഗിൻ്റെ നവാസ് ഖനിയാണ് ഇക്കുറി വീണ്ടും മണ്ഡലത്തിൽ മത്സരിക്കുന്നത്. NDA സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മുൻ മുഖ്യമന്ത്രി ഒ പന്നീർസെൽവവും ജനവിധി തേടുന്നു. ചക്ക ചിഹ്നമാണ് അദ്ദേഹത്തിന് സ്വതന്ത്ര ചിഹ്നമായി ലഭിച്ചിരിക്കുന്നത്. രാമേശ്വരം ഉൾപ്പെടുന്ന രാമനാഥപുരം മണ്ഡലത്തിൻ്റെ രാഷ്ട്രീയം സംസാരിക്കേണ്ടത് യഥാർത്ഥത്തിൽ രാഷ്ട്രീയക്കാരല്ല, എനിക്ക് പിന്നിൽ കാണുന്ന ഈ മത്സ്യത്തൊഴിലാളികളാണ്. ഇവരാണ് രാമേശ്വരത്തിൻ്റെ രാഷ്ട്രീയം നിശ്ചയിക്കുന്നത്. ചിത്തിണ്ണാളതാണ് പ്രച്சனையே. இந்த பக்கம் நம்ம இலையை பிடிக்கும் போதே இந்த பாடம் இருக்கு. அவை இலையை போனால் இதுக்கு போட்டையும் பிடிச்சிட்டு போவான், அதையும் அடித்து பிடிச்சிட்டு போவான். நம்ம போட்டு பாதி போட்டு மழை போகல, பாதி போட்டு போச்சு, அதுலேயும் அடிபட்டு ராத்திரியோட ராத்திரி வந்திருக்கேன். ஸ்ரீலங்கன் நாவிகசேன அடிச்சுடச்ச ஒரு போட்டான நமக்கு பின்னில் காணுது. இன்று ராவிலான ஈ போட்டு இவட கொண்டு வந்து இதில் രണ്ട് പേരെ ശ്രീലങ്കൻ നാവികസേന ആക്രമിച്ചിട്ടുണ്ട്. അവർ ഇപ്പോൾ നിലവിൽ രാമനാഥപുരത്തുള്ള ഒരു ആശുപത്രിയിൽ ചികിത്സയിലാണ്. നോക്കൂ, എത്രത്തോളം മാരകമായിട്ടാണ് ഓരോ ബോട്ടും ശ്രീലങ്കൻ നാവികസേന ഇവിടെ തകർക്കുന്നത്. അതിൻ്റെ വലകളെല്ലാം ഉപയോഗശൂന്യമാക്കി, അതിൻ്റെ പടകെല്ലാം അടിച്ചു തകർത്തു. ബോട്ട് താഴ്ത്താൻ പോലുള്ള ശ്രമം പോലും നടന്നുവെന്നാണ് ഇതിൽ നിന്ന് രക്ഷപ്പെട്ട മത്സ്യത്തൊഴിലാളികൾ ഇവിടുത്തെ സംഘടനയോട് അറിയിച്ചിരിക്കുന്നത്. അത്രയ്ക്കും വളരെ മൃഗീയമായ ആക്രമണമാണ് ശ്രീലങ്കൻ നാവികസേനയിൽ നിന്നും ഓരോ ദിവസവും, ഇത് ദിവസേന സംഭവിക്കുന്നതാണ്, ഓരോ ദിവസവും ശ്രീലങ്കയിൽ ശ്രീലങ്കൻ ഭാഗത്ത് പോകുന്ന ഇവിടുത്തെ മത്സ്യത്തൊഴിലാളികൾക്ക് സംഭവിക്കുന്നത്. അജിത്, പക്കത്തേ പോകുമ്പോൾ ലങ്കൻ പിടിച്ചെടുക്കുമ്പോൾ ലങ്കൻ ആർമി இப்போ இன்றைக்கு கூட பிடிச்சி போட்டை முட்டி ஆளுக்கு ஃபுல்லாக சரியான அடி ஹாஸ்பிட்டலில் இருக்க இன்றைக்கி அடிச்சிருக்க இன்றைக்கி அடித்து இப்போ எல்லாத்தையும் கம்பா போட்டு முடி எல்லாத்தையும் வெட்டி விட்டு போட்டு உடஞ்சி உடஞ்சி ஹாஸ்பிட்டலில் சேர்த்துருக்கு. சிபிஎஸ்சி பாக்கி தாக்கி எல்லாத்தையும் அடித்து அப்பிட்டு போட்டில் உள்ள மீன்களை ஃபுல்லாக அப்பிட்டு ஆளுக்கு ஃபுல்லாக நல்ல அடி. லங்கனா நம்ம நம்ம இந்தியனா இந்தியனா லங்கன் லங்கோட ஆமாம் கச்சேரி நம்மள்கிட்ட இருந்தால் இப்போ வந்து நம்ம மீன் பிடிக்கிறதுக்கு இந்திய மீனவருக்கு எந்த சிரமமும் இல்லை. ஆனால் மத்திய அரசாங்கம் இதை வந்து எதையுமே கண்டுக்கிற மாட்டேங்குது. மீன்பிடி படகை பிடிச்சிருக்கு, எத்தனையோ லட்சம் கோடி அவங்க பாவம் எவ்வளோ கஷ்டப்பட்டு கடன் வாங்கி போட்டு எடுத்துருப்பாங்க, அவங்க எவ்வளோ கஷ்டப்படுவாங்க, அவங்கள 2 வருஷம் தண்டனை வேறு கொடுக்குறாங்க. இப்போ அதெல்லாம் பெரிய உண்மையிலே உலகத்திலே பெரிய பாவ செயல். அதெல்லாம் ராமேஸ்வரத்தை மத்ஸ்யத்தொழிலாளிகள் நேரிடுன பிரச்சனங்கள் ചെറുതൊന്നുമല്ല. ദിവസേന ശ്രീലങ്കൻ നാവികസേനയുടെ അടികൊണ്ടു വരുന്ന മത്സ്യത്തൊഴിലാളികളാണ് രാമേശ്വരത്തും പരിസരത്തും ഉള്ളത്. അവരുടെ പ്രശ്നങ്ങൾക്ക് എങ്ങനെയാണ് സർക്കാരുകൾ പരിഹാരം കാണുക? അവർക്കുറി ആർക്ക് വോട്ടിടണം? രാമേശ്വരത്തു നിന്നും വിനയുണ്ണി, മാതൃഭൂമി ന്യൂസ്.